ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അജ്മാനിലെ ഒരു ഇന്ത്യൻ സ്കൂള് ഹാപ്പിത്താസ് സ്കൂളുണ്ട്, കാമ്പൗണ്ടിലെ ഒരു കാമ്പൗണ്ടിലാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്, പിന്നെ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളും കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടോളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കണ്ടോളൂ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ കണ്ണിന് നല്ല കുളിർമയാണ് ഈ സ്കൂളിനകത്ത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല ഈ കാർഷിക രംഗത്ത് ഇവർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടുത്തെ കുട്ടികളെ പ്രത്യേകിച്ച് ഇതൊന്നും അറിയില്ലല്ലോ, അവരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന വിളവുകളെല്ലാം നമ്മൾക്ക് തന്നെ രക്ഷകർത്താവ് തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ വില ഓർഗാനിക് ആയതുകൊണ്ട് വില കൂടുതലാണ്. കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പാലക്കുണ്ട്, പിന്നെ വേറെന്താണ് ചൊരയ്ക്ക, ഞങ്ങളുടെ നാട്ടിൽ ചൊരയ്ക്ക എന്ന് പറയും. അതൊക്കെ ഞാൻ പുറകാലം കാണിച്ചത്, ഇതിനകത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല എല്ലാ ഓർഗാനിക് സാധനങ്ങളായതുകൊണ്ട് ഇവർ നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. അതായത് കുറച്ച് കൃഷി മുരിങ്ങയാണ് ഏറ്റവും ഇവിടുത്തെ പ്രാധാന്യം. മുരിങ്ങ ഇഷ്ടം പോലെ മുരിങ്ങ ഇട്ട് വളർത്തി അതിൻ്റെ എല്ലാം അവർ ഇവിടെ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഒരു കുറച്ച് തണ്ടിന് അവർ അഞ്ച് തരം താ മേടിക്കുക. അത് കടകളിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇത് പിന്നെ അന്നേരം തന്നെ പറിച്ച് നമുക്ക് തരുവാണ്. കണ്ടില്ലേ, കണ്ടോളൂ കണ്ടോളൂ. ബീൻസാ, നമ്മുടെ നാട്ടിൽ പണ്ട് ഇപ്പോൾ ഒരു പേര് പറയാറില്ലേ, ഇത് കടുക. കടുക അല്ലേ, ഇത് കടുക. ഈ കാണുന്ന എല്ലാം സാവാള നട്ടുപിടിപ്പിച്ചിരിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഈ തണ്ടും വയ്ക്കാൻ പറ്റും. ഒരു രണ്ട് തണ്ടിന് ഇവിടെ ഒരു തരം സാധനം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇവിടെ അത് അവർ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിറയെ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ പയറുണ്ട്, നാടൻ പയറായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ പുള്ളി നേരത്തെ ഇങ്ങനെ എന്തോ പേരെന്തോ തേരിയോ ബീജു ബീജു ഇടയ്ക്ക് ഞാൻ നമ്പർ ഇത് കൊടുത്തത്. പുള്ളിയുടെ കയ്യിൽ എൻ്റെ ഇത് വീഡിയോ പുള്ളി കാണാറുണ്ട്. അങ്ങനെ ഞാൻ ആദർശമായിട്ട് ആബിത്താ സ്കൂളിൽ നിന്ന് കണ്ടതാണ്. ഒരു വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു പുള്ളിയോട്. അപ്പടെ അവർ നിങ്ങളെ പരിചയമുണ്ടെന്ന്. ഈ കാണുന്നതെല്ലാം ചോളമാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പ് സീസണല്ലേ, അതുകൊണ്ടൊരു മാർച്ച് ഏപ്രിൽ മെയ് വരെ ഈ കൃഷി നിന്നോളൂ. ആ കാണുന്ന എല്ലാം മുരിങ്ങ മരമാണ്, ശരിക്കും മുരി. ഇവിടെ എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും. പിള്ളേർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല ഇവിടെ കൊടുക്കുന്നത്, എല്ലാ ഇതുണ്ട്. മീൻസ് കൃഷികളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം ഇവർ തയ്യാറാണ്. ഇവിടെ സ്കൂളിൻ്റെ പേര് ആബിത്താത് സ്കൂൾ എന്നാണ്. അജ്മാനിലുണ്ട്, അജ്മാനിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഇവർക്ക്. കണ്ടില്ലേ, ചൊരയ്ക്ക, നമ്മുടെ നാട്ടിൽ ചൊരയ്ക്കാനാണ് ഈ കിടക്കുന്നതിന് പറയുന്നത്. ഇനി വേറെ പേരുണ്ടോയെന്നുള്ളത് അറിയില്ല. കണ്ട പീച്ചങ്ങ ഉണ്ട്, ചൊരയ്ക്കുണ്ട്. ഈ കാണുന്നതിൻ്റെ ചുറ്റുപിടെ ഇവരെല്ലാ പരിപാടിയുണ്ട്. കണ്ട ചോളം, ചോളം നട്ടു വളർത്തുന്നുണ്ട്. അങ്ങോട്ടും ഒന്നുകൂടെ പോവാം, നമുക്ക് മുമ്പോട്ട് പോവാം. നമ്മുടെ പനീർ കൂർക്ക ഉണ്ട്, പനീർ കൂർക്കാണ് അതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലേ ഇത്. ഇത് കുട്ടികൾക്കൊക്കെ പനി ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ നീരെടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്, പനിക്കൊക്കെ. ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല ഇതിന് കൃഷിയിലെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മലയാളിയുടെ ഒരു സ്കൂളാണ്, വലിയൊരു സ്കൂളാണ്. ഇവർക്ക് ഒരു ബ്രാഞ്ച് കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഇവിടെ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതന്നേ ഉള്ളൂ. മേളിലോ ശ്രദ്ധ, മേളിലും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ കായ് ഇപ്പം തണുപ്പ് സീസണല്ലേ,
അതുകൊണ്ട് കായകളൊക്കെ ഉണ്ട്. പോയല്ല പിടി കായെല്ലാം പിടിച്ച് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇലയെല്ലാം ഉണങ്ങി നിൽക്കുന്നത്, അത് തണുപ്പ് കൂടിയിട്ടാണോ അറിയില്ല. ഇലയെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാ പോട്ടെ, നമ്മുടെ ചേട്ടൻ അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, വീണ്ടും കാണുന്നു വരെ. ഓക്കെ, താങ്ക് യു. വിളിക്കുന്നു.